നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കിഫ്ബി, മലയാളികളെല്ലാം കേട്ടിട്ടുള്ളൊരു വാക്കാണ് കിഫ്ബി. നമ്മുടെ മുൻ ധനകാര്യമന്ത്രിയും സാമ്പത്തിക ശാസ്ത്രജ്ഞനും കയറുപുരിയിൽ ഡോക്ടറേറ്റും ഒക്കെ ഉള്ള തോമസ് ഐസക്ക് എപ്പോൾ ചാനലിൽ വന്നിരുന്ന് സംസാരിച്ചാലും ഒരു നാലോ അഞ്ചോ തവണ ആവർത്തിച്ച് പറയുന്ന വാക്കാണ് കിഫ്ബി എന്നത്. കിഫ്ബിയെ അവരുടെ എന്തോ അഭിമാന സ്തംഭമൊക്കെ ആയിട്ടാണ് അവർ കണക്കാക്കി വെച്ചിരുന്നത്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ചിത്രത്തിൽ, ഇത് റഷ്യ ഉക്രൈനിൽ ബോംബിട്ടപ്പോൾ അവിടെ തകർന്ന ഏതെങ്കിലും കെട്ടിടമല്ല നിങ്ങൾ ഈ കാണുന്നത്. ഈ തോമാച്ചായൻ്റെയും പിണറായി വിജയൻ്റെയൊക്കെ സർക്കാർ കിഫ്ബിയിൽ നിന്ന് കോടികൾ മടക്കി പണിത ഒരു സ്കൂൾ കെട്ടിടമാണ് ഇത്. ചെമ്പൂച്ചിറ സ്കൂളാണ്. കുട്ടികളുടെയും അധ്യാപകരുടെയും തലയിൽ വീഴായിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ കോലത്തിലാക്കിയതാണ്. തൊട്ടാൽ പൊടിഞ്ഞു പോകുന്ന സംഗതിയായിരുന്നു. ജനങ്ങളുടെ പണമിട്ടിട്ടാണ് ഈ തെമ്മാടിത്തരം കാട്ടി വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. മലയാളിക്ക് വന്നു വന്ന് എന്ത് അഴിമതി ചെയ്താലും അവരെ ഒന്നും ബാധിക്കാതായി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കെ എസ് ആർ ടി സിയിൽ നിന്ന് 100 കോടി രൂപയുടെ പണം നഷ്ടപ്പെട്ടിരിക്കുന്നു, പണമായും മറ്റും 100 കോടിയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നത്. ഇത് ഓടുമ്പോഴുള്ള നഷ്ടമല്ല പറഞ്ഞ് വക മാറ്റിയതും ഒക്കെയായിട്ട്. അത് അന്വേഷിക്കാൻ വേണ്ടി കോടതിയിൽ ഹർജി കൊടുത്തപ്പോൾ അതിനെതിരെ സർക്കാർ എങ്ങനെയുണ്ട്? പക്ഷേ ഇന്ന് വരെയും ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാർ ഈ 100 കോടി രൂപ എവിടെ പോയി എന്ന് ചോദിച്ചുകൊണ്ട് ഒരു സമരം നടത്തുന്നോ പ്രക്ഷോഭം നടത്തുന്നോ അല്ലെങ്കിൽ സർക്കാരിനെതിരെ സംസാരിക്കുന്നതോ കണ്ടിട്ടില്ല. നമുക്കിതൊക്കെ അങ്ങ് ശീലമായിപ്പോയി. എന്നിട്ട് വലിയ വായിൽ നമ്മുടെ മുഖ്യമന്ത്രി വന്നിരുന്ന് പറയും, ഇവിടെ അഴിമതിയില്ല, അങ്ങനെയില്ല, ഇങ്ങനെയില്ല, കൊള്ളയില്ല, ഒന്നുമില്ല എന്ന് പറയും. അനാവശ്യ കൊലപാതകങ്ങൾ ഇല്ലാത്ത നാടെന്ന് വരെ ഒരിക്കൽ തട്ടിവിട്ട മഹാനാണ് നമ്മുടെ പിണറായി വിജയൻ. അപ്പോൾ ഇവിടെ കൊല്ലപ്പെടുന്നതൊക്കെ ആവശ്യത്തിനുള്ള കൊലകളാണെന്നാണ് പറഞ്ഞു വെച്ചത്. അങ്ങനെയുള്ളൊരു വ്യക്തിയോട് നമ്മൾ എന്ത് മറുപടി പറയാനാണ്? ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഫയർ ആൻഡ് റെസ്ക്യൂ, അവർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് എന്നൊക്കെ പറയുമ്പോൾ എല്ലാ മലയാളികളുടെയും മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ജോസഫ് മാഷിൻ്റെ കാര്യമാണ്. ജോസഫ് മാഷിൻ്റെ കൈയും കാലും വെട്ടിയ ആ തീവ്ര സംഘടനയാണ് പേര് മാറ്റി പുതിയ രൂപത്തിൽ അവതരിച്ചിരിക്കുന്നതാണ്. അവർക്ക് പരിശീലനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ സേനാംഗങ്ങൾ പോയി. അത് അനുമതിയില്ലാതാണ് പോയത്, എന്നിട്ടും പോയിരിക്കുന്നു. ഇപ്പോൾ എന്തായാലും അങ്ങനെ പോയതിനെപ്പറ്റി അവരുടെ മേധാവി തന്നെ ബി സന്ധ്യ 2 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുകയാണ്. ബി സന്ധ്യ റീജിയണൽ ഫയർ ഓഫീസർക്കാണ് ഈ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അഗ്നിശമന സേനാ ജീവനക്കാരായ ബി അനീഷ്, എം സജാദ്, വൈ എ രാഹുൽ ദാസ് എന്നിവരാണ് പരിശീലനം നൽകിയത്. റീജിയണൽ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം പാലിക്കുകയാണ് ഇവർ ചെയ്തതെന്നാണ് ഇവർ നൽകുന്ന വിശദീകരണം. എന്നാൽ പരിശീലനത്തിന് അനുമതി ആവശ്യപ്പെട്ട് ജില്ലാ ഫയർ ഓഫീസറെ പോപ്പുലർ ഫണ്ട് സമീപിച്ചിരുന്നെങ്കിലും അനുമതി അവർക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ അനുമതി കിട്ടാത്തിടത്ത് അവിടെ നിന്നും മറികടന്നുകൊണ്ട് റീജിയണൽ ഓഫീസ് വഴിയാണ് ഇത് നേടിയെടുത്തത് എന്നോർക്കണം. അപ്പോൾ ഇത്തരക്കാരുടെ കൈകടത്തലുകൾ എവിടം വരെയൊക്കെ നീണ്ടിരിക്കുന്നു എന്നോർക്കുക. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇടുക്കിയിലുള്ള ഒരു പോലീസുകാരനെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ടത്. എന്താണ് കാരണം? RSS നേതാക്കളുടെ വിവരങ്ങളെല്ലാം SDPIക്കും പോപ്പുലർ ഫ്രണ്ടിനും ചോർത്തിക്കൊടുത്തു എന്നതായിരുന്നു കാരണം. അന്വേഷണ വിധേയമായി ആദ്യം സസ്പെൻഡ് ചെയ്തു, പിന്നീട് കുറ്റക്കാരനെന്ന് കണ്ടപ്പോൾ പിരിച്ചുവിടുകയുണ്ടായി. അപ്പോൾ ഏതൊക്കെ സേനകളിലാണ് ഇവരുടെ ആൾക്കാർ എന്ന് ഓർക്കുക. ഈ രാജ്യത്തിന് ആവശ്യമില്ലാത്ത ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും SDPIയൊക്കെ. അവരെയാണ് പരിശീലിപ്പിക്കാൻ വേണ്ടി പോയത് ഫയർ ആൻഡ് റെസ്ക്യൂ. സാധാരണ കത്തിക്കാൻ നടക്കുന്നവരാണ് അവർ. കത്തിക്കാൻ നടക്കുന്ന അവരെ ഇതിൽ നിന്ന് മാറ്റി രക്ഷിക്കാനൊക്കെ പരിശീലിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നെങ്കിലും ചിന്തിക്കണ്ടേ? അല്ലെങ്കിൽ ഏത് സംഘടനയ്ക്കാണ് ഇവർ ഈ പരിശീലനം നടത്താൻ പോകുന്നത് എന്ന് അതിന് പോകുന്നവരെങ്കിലും വിചാരിക്കണ്ടേ? വലിയ വിവാദമായിരിക്കുവാണ്. എന്തായാലും ബി സന്ധ്യ 2 ദിവസം കൊണ്ട് ഇതിന് വിശദീകരണം നൽകണമെന്ന് പറഞ്ഞ് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം, ഇത് കേരളമാണല്ലോ. നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയെ പറഞ്ഞ കണക്ക് ഇത് കേരളമാണല്ലോ, ഇവിടെ ഇങ്ങനെയാണ്, ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളു. പൃഥ്വിരാജിൻ്റെ സിനിമയിൽ ഇത് കേരളമാണ് എന്ന രീതിയിലല്ല പറയുന്നത്, ഇത് ഇന്ത്യയാണെന്നുള്ള തരത്തിലാണ് പറയുന്നത്.
ട്രെയിലറും സിനിമയും തമ്മിൽ അവസാന സിനിമ ഇറങ്ങി കഴിയുമ്പം ട്രെയിലറും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കുറച്ച് വിവാദമൊക്കെ ഉണ്ടാക്കിയിട്ട് പടം നാലുപേരെ കാണിക്കാനുള്ള അഭ്യാസമാണ്. പഴയ പോലെ സംഖ്യകളൊന്നും അതിൽ കയറി കൊത്തുന്നില്ല. നിങ്ങൾ നല്ല സിനിമയാണ് ഇറക്കുന്നതെങ്കിൽ അത് വിജയിക്കും. കാശ്മീർ ഫയൽസ് അതിൻ്റെ ഒന്നാം തരം തെളിവാണ്. പഴയ പോലെ ഗിമ്മിക്കുകളോ ഇതുപോലുള്ള പൊടിക്കൈകളോ ഉണ്ടെന്നും വന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല പൃഥ്വിരാജെ. സിനിമയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കൂ. അല്ലാതെ ട്രെയിലറെ ഒന്ന് പറയുകയും സിനിമയ്ക്കകത്ത് വേറെ കാര്യങ്ങളാണെങ്കിൽ അത്തരം അഭ്യാസമൊന്നും കേരളത്തിലെന്നല്ല ഒരിടത്തും ഇനിമേൽ ചിലവാകില്ല. ഇനി എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനം ഉണ്ടാവുന്ന ചില സംഗതികളാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം പല വിദേശ രാജ്യങ്ങളിലും പോയിരുന്നു. ആ സമയങ്ങളിൽ അദ്ദേഹം നിരവധി ട്രോള് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ വിദേശയാത്രയുടെ പേരിൽ. ഇന്നിപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മറുവശമാണ് കാണുന്നത്. ഇന്നിപ്പോൾ വിദേശത്തുള്ള പ്രമുഖരൊക്കെ, അതിൽ പ്രധാനമന്ത്രിമാർ, പ്രസിഡൻറ്റുമാർ, ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഈ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ആ സംഭവങ്ങൾ കാണാൻ, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇവിടെ സന്ദർശിച്ചത് എന്ന് കാണുമ്പോഴാണ് എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനം ഉണ്ടാകുന്നത്. ഇതൊരു ഹബ്ബ് പോലെയാണ്. ഒരു രാജ്യത്ത് നിന്ന് ഒരാൾ വരുന്നു, ആ പോയി കഴിയുമ്പോൾ തന്നെ മറ്റൊരു വിദേശ രാജ്യത്തിൻ്റെ തലവൻ വരുന്നു, ഉയർന്ന ഉദ്യോഗസ്ഥർ വരുന്നു. ഇവർക്കെല്ലാം ഇന്ത്യ വേണം, ഇന്ത്യയുടെ സൗഹൃദം വേണം, ഇന്ത്യയോടുള്ള സഹകരണം വേണം. അത് പ്രതിരോധ രംഗത്താവട്ടെ, കൃഷിയിലാവട്ടെ, മറ്റ് യോജിക്കാവുന്ന എല്ലായിടത്തും ഇന്ത്യയുടെ സഹകരണം വേണം. ഒരേപോലെ തന്നെ റഷ്യയും അമേരിക്കയും ചൈനയുടെ പ്രതിനിധി പോലും ഇന്ത്യയെ തേടി വരുന്നു. കുറച്ച് ഉദാഹരണങ്ങൾ മാത്രം പറയാം. കഴിഞ്ഞ March 19 ജപ്പാൻ പ്രൈം മിനിസ്റ്റർ ഫ്യൂമിയോ കിഷിഡ ഇവിടെ വന്നിരുന്നു. March 20 ഓസ്ട്രിയൻ ഫോറിൻ മിനിസ്റ്റർ അലക്സാണ്ടർ വന്നിരുന്നു. March 21 ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ഇവിടെ വന്നു, സ്കോട്ട് മോറിസൺ. March 22 US അണ്ടർ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ പൊളിറ്റിക്കൽ അഫയേഴ്സ് വിക്ടോറിയ നുലാട്ട് അവർ വന്നിരുന്നു. March 23 ഗ്രീസ് മിനിസ്റ്റർ വന്നിരുന്നു. March 24 ഒമാൻ മിനിസ്റ്റർ വന്നിരുന്നു. March 25 ചൈനയുടെ മിനിസ്റ്റർ വന്നിരുന്നു. March 28 യൂറോപ്യൻ യൂണിയൻ സ്പെഷ്യൽ എൻവോയ് വന്നിരുന്നു. March 30 മെക്സിക്കോ മിനിസ്റ്റർ വന്നിരുന്നു. March 31 UK ഫോറിൻ സെക്രട്ടറി വന്നിരുന്നു. April 1 റഷ്യയിലെ മിനിസ്റ്റർ വന്നിരിക്കുന്നു. എത്ര എത്ര വിദേശ രാഷ്ട്രത്തലവന്മാരും ഉന്നത മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരുമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് വരുന്നു, സന്ദർശിക്കുന്നു, നമ്മുടെ ഒഫീഷ്യലുകളോടും മന്ത്രിമാരോടുമൊക്കെ ചർച്ച ചെയ്യുന്നു പോകുന്നു. ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും അതിന് പിന്നിലൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെയൊക്കെ അശ്രാന്ത പരിശ്രമമുണ്ട് എന്ന് ഉറപ്പായും പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് പുതിയ ഇന്ത്യ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.